നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശിലെ 500 വർഷം പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ റയാല ഡാമിൽ വിള്ളൽ. ശക്തമായ മഴയും പ്രളയവും അക്ഷരാർത്ഥത്തിൽ ആന്ധ്രാപ്രദേശിനെ മുക്കിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ജനങ്ങളെ ഭയപ്പെടുത്തി ഏറ്റവും വലിയ ജലസംഭരണിയായ ഡാമിൽ വിള്ളൽ കണ്ടെത്തിയത്. തിരുപ്പതിക്ക് സമീപമുള്ള റേല ചെരുവ് ജലസംഭരണിയിലാണ് വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. ഡാമിൻ്റെ 4 ഇടങ്ങളിലാണ് വിള്ളൽ കണ്ടെത്തിയത്. 20 ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തും സംഭവിക്കാം എന്ന അവസ്ഥയിലാണ് ജില്ലകൾ. ദുരിതബാധിതരെ ഒഴിപ്പിക്കുന്നത് ജില്ലാ കളക്ടർ M. ഹരിനാരായണ നിരീക്ഷിച്ചു വരികയാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് നിർമ്മിച്ച ഏതാണ്ട് 500 വർഷം പഴക്കമുള്ള ബണ്ടാണിത്. രാമചന്ദ്രപുരം മണ്ഡലത്തിലെ തിരുപ്പതിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരമാണ് ബണ്ടിലേക്ക് ഉള്ളത്. ഞായറാഴ്ച രാവിലെ ബണ്ടിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങിയതോടെ നാട്ടുകാർ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. സ്പെഷ്യൽ ഓഫീസർ PS പ്രദുപ്ന ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ബണ്ട് പരിശോധിക്കുകയും ചുറ്റുമുള്ള 20 ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിടുകയും ചെയ്തു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലസംഭരണികളിലൊന്നാണിത്. സംഭരണശേഷിയായ 0.6 TMCയിൽ നിന്ന് 0.9 TMC അടിയാണ് ഇപ്പോൾ സംഭരണിയിലുള്ളതെന്ന് അധികൃതർ പറയുന്നു. സമീപകാലത്ത് ആദ്യമായിട്ടാണ് ഇത്രയും കനത്ത ഒഴുക്ക് കാണുന്നത്. തിരുപ്പതിക്ക് സമീപം ശ്രീരാമപുരത്തുള്ള സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലും നഗരത്തിന് സമീപമുള്ള സ്കൂളുകളിലും ഹോസ്റ്റലുകളിലും റവന്യൂ അധികൃതർ ദുരിതാശ്വാസ കേന്ദ്രം തുറന്നിട്ടുണ്ട്. അതിനിടെ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ വിള്ളൽ അടയ്ക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ജലസംഭരണിയുടെ നീണ്ട ബണ്ട് ഏരിയയും നീർച്ചാലുകളും ഉൾപ്പെടെയുള്ള വ്യക്തമായ ചിത്രം ലഭിക്കാൻ ഒരു ഡ്രോൺ ക്യാമറയും വിന്യസിച്ചു. ഏത് സാഹചര്യവും നേരിടാൻ പോലീസ് NDRF ടീമുകൾ സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. സമാനമായ സാഹചര്യം കേരളത്തിലും ഏതു നിമിഷവും ഉണ്ടാകാമെന്നാണ് പറഞ്ഞു വരുന്നത്. കേരളത്തിലെ മുല്ലപ്പെരിയാറിന് സമാനമാണിത്. ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും പെട്ടെന്ന് ഒരു ദിവസം ഇതുപോലെ മുല്ലപ്പെരിയാറിലെ വിള്ളലിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന കാഴ്ച ഭയാനകമായിരിക്കും. അതുപോലൊരു സാഹചര്യം ഉണ്ടായാൽ പ്രളയ ദുരിതത്തിനിടയിൽ ആർക്കാണ് രക്ഷപ്പെടാൻ സാധിക്കുക എന്നത് നിശ്ചയമല്ല. ആന്ധ്രയിലെ സമാനമായ സാഹചര്യം തന്നെയാണ് കേരളത്തിലെന്നും വിലയിരുത്തലുകളുണ്ട്. ഡാം ഏത് നിമിഷവും തകരാം. അവശ്യവസ്തുക്കളുമായി വീടുകൾ ഒഴിയുന്ന കാഴ്ചയാണ് ആന്ധ്രയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പരമാവധി എല്ലാവരും സഹകരിക്കുക എന്ന അനൗൺസ്മെന്റ് ഈ മേഖലയിൽ തുടർച്ചയായി മുഴങ്ങുന്നുണ്ടെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു.